ഹലോ എസ്, നന്ദോസ് നീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ നമ്മുടെ പ്രപഞ്ചം നിറയ്ക്കപ്പെട്ട ഏറ്റവും സൂക്ഷ്മമായ വസ്തു എന്തുവാണെന്ന്? ശാസ്ത്രജ്ഞൻ കുറേ നാൾ വിചാരിച്ചിരുന്നത് അത് ആറ്റമുകളാണെന്നായിരുന്നു. പക്ഷെ 19th century ക്വാണ്ടം ഫിസിക്സ് കാണിച്ചു തന്നു ആറ്റമുകളെ കാണാൻ ചെറിയ സംഭവങ്ങളുണ്ടെന്ന്. ഇലക്ട്രോണുകൾ, ക്വാർക്കുകൾ, ന്യൂട്രിനോകൾ, ഇവയാണ് നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ കണങ്ങൾ. ഇതിലും ചെറിയ വസ്തുക്കൾ ഉണ്ടായിരിക്കില്ല. ഇതാണ് നമ്മുടെ ഏറ്റവും പുതിയ ക്വാണ്ടം സിദ്ധാന്തം പറയുന്നത്. പക്ഷേ ഇവ എന്തുവാണ്? ഇവ എന്തെങ്കിലും തരത്തിലെ സോളിഡ് ഉണ്ടകളാണോ? അല്ല, ഇവ വൈബ്രേഷനുകളാണ്. പിന്നെ ഈ വീഡിയോയിൽ കൂടുതൽ മുന്നോട്ട് പോകുന്നതിന് മുമ്പ്, നിങ്ങൾ നന്ദോസ് ഫാക്ട്സ് നിങ്ങളുടെ സ്വന്തം ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെൽ കൂടി ഓൺ ചെയ്തിട്ട് എല്ലാം അത് ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യുക. അപ്പോൾ കൂടുതൽ സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അവയുടെ ഫീൽഡുകളിൽ വൈബ്രേഷനുകളാണ്. ഉദാഹരണത്തിന് ഗുരുത്വാകർഷണ ശക്തി. ഗുരുത്വാകർഷണം ശരിക്കും എന്താണ്? ഗുരുത്വാകർഷണം സത്യത്തിൽ സ്പേസ് ടൈം ഫീൽഡ് ഒരു ജിയോമെട്രിക്കൽ വക്രതയാണ്. സ്പേസ് ടൈം ഒരു ഫീൽഡാണ്, പിന്നെ അതിനെ ഗുരുത്വാകർഷണം സ്വാധീനിക്കും. ഗ്രാവിറ്റോൺസ് എന്ന പാർട്ടിക്കിളുകളുണ്ട്. കാന്തികക്ഷേത്രത്തിൽ കാന്തത്തിന് സ്വാധീനമുള്ളതുപോലെ ഇതുപോലെ പ്രപഞ്ചത്തിന് മൊത്തം 16 ഫീൽഡുകളുണ്ട്. 12 മാറ്റർ അഥവാ പാർട്ടികളുടെ ഫീൽഡുകൾ. അതുകൊണ്ട് നിങ്ങൾ, ഞാൻ, പിന്നെ പ്രപഞ്ചത്തിലുള്ള സകല തരത്തിലെ വസ്തുക്കളും നിർമ്മിക്കപ്പെട്ടത്. പിന്നെ 4 ഫോഴ്സസ് അഥവാ ശക്തികളുടെ ഫീൽഡ്സ്, അതാണ് ഗുരുത്വാകർഷണം, വൈദ്യുത കാന്തികതം, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, പിന്നെ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. ഈ ഫീൽഡുകളുടെ വൈബ്രേഷനുകളാണ് നമ്മൾ പാർട്ടികളുകൾ അല്ലെങ്കിൽ ശക്തികളെന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഇലക്ട്രോൺ ഫീൽഡിലെ വൈബ്രേഷനുകൾ ഇലക്ട്രോൺ പാർട്ടികളായിരിക്കും ആവുന്നത്. പിന്നെ ന്യൂട്രിനോ ഫീൽഡിലെ വൈബ്രേഷൻ ന്യൂട്രിനോ പാർട്ടികളായിരിക്കും ആവുന്നത്. ഈ കോൺസെപ്റ്റിനെ കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോയിൽ വിശദമായി അറിയാം. സോ നമ്മളിപ്പോൾ പറഞ്ഞതാണ് ക്വാണ്ടം തിയറിയുടെ പരിധി. ഇത് നമുക്ക് 16 വിഭിന്ന ഫീൽഡുകളാണ് തരുന്നത്. അതിൽ നിന്ന് പാർട്ടികളുകളും പ്രകൃതിയുടെ ശക്തികളും ഉണ്ടാവും. പക്ഷേ സത്യത്തിലും പ്രപഞ്ചത്തിലെ ഏറ്റവും സൂക്ഷ്മമായ സംഭവം ഇത്രയും വിഭിന്ന രൂപങ്ങളിൽ ലഭ്യമായിരിക്കുമോ? ഇത് പ്രപഞ്ചത്തിൻ്റെ എല്ലാത്തിലും വേണ്ടിയൊരു സിദ്ധാന്തം ഉണ്ടാക്കുന്ന കാര്യം വളരെ പാടാക്കും. പക്ഷെ രസകരമായ കാര്യം എന്ന് വെച്ചാൽ ഈ ഫീൽഡുകളെല്ലാം തന്നെയും ഗണിതശാസ്ത്രപരമായി വളരെ സാമ്യമുള്ളവയാണ്. ഇത് കാരണം പല ശാസ്ത്രജ്ഞരും പറയുന്നത് നമ്മുടെ പ്രപഞ്ചത്തിൽ 16 വരം വെറും ഒരേ ഒരു ഫീൽഡ് മാത്രമേ കാണത്തുള്ളൂ എന്ന്. അതിലേതൊരു പാർട്ടികളും പ്രകൃതിയുടെ ശക്തിയുമായി മാനിഫെസ്റ്റ് ആക്കാൻ പറ്റുന്ന തരം ഒരു സമാനമായ സംഭവം ഉണ്ടെന്ന്. പക്ഷേ ഇതുപോലത്തെ ഒരു ഫീൽഡ് ഏതിൻ്റെ ഫീൽഡായിരിക്കും? അങ്ങനത്തെ ഏത് വസ്തു ഉണ്ട്? ഒരേ ആകൃതിയുള്ളൊരു വസ്തു, ഏതൊരു സംഭവമായി മാറാൻ കഴിവുള്ള വസ്തു, ഇങ്ങനെ ചെയ്യാൻ കഴിവുള്ള ഒരേ ഒരു വസ്തു മാത്രമേ ഉള്ളൂ. അവയാണ് വൈബ്രേറ്റിംഗ് സ്ട്രിങ്സ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഒരേപോലത്തെ സ്ട്രിങ്സ് ഉള്ള ഗിറ്റാർ പോലത്തെ ഒരു സംഗീത ഉപകരണത്തിൽ നിന്ന് പല തരത്തിലെ മ്യൂസിക്കൽ നോട്ട്സ് നമുക്ക് വായിക്കാൻ കഴിയും. അതുപോലെ തന്നെ പ്രപഞ്ചത്തിലെ ഏറ്റവും സൂക്ഷ്മമായ വസ്തുവാണ് വൈബ്രേറ്റിംഗ് സ്ട്രിങ്ങുകൾ. ആ സ്ട്രിങ്ങിൻ്റെ ഫ്രീക്വൻസി അഥവാ അത് എങ്ങനെയും പിന്നെ എത്ര തവണയും വൈബ്രേറ്റ് ചെയ്യുന്നത്, അതേത് പാർട്ടിക്കൾ അല്ലെങ്കിൽ ഏത് പ്രകൃതിയുടെ ശക്തിയായി മാറുമെന്ന് നിർണ്ണയിക്കുന്നത്. നിങ്ങളിതിനെക്കുറിച്ച് ചിന്തിക്കുക. നമ്മുടെ കണ്ണുകൾ അളക്കുന്ന ഉപകരണങ്ങളല്ലേ? അവ ഇതേ ഫ്രീക്വൻസിയിൽ തന്നെ നമ്മുടെ തലച്ചോറ് മെഷർ ചെയ്തിട്ട് നമ്മളെ ഒരു പാർട്ടിക്കൾ അല്ലെങ്കിൽ പ്രകൃതിയുടെ ശക്തിയായി കാണിക്കുന്നത്. ഇതിൻ്റെ കാരണം നമ്മുടെ മനുഷ്യരുടെ എവല്യൂഷനാണെന്നാണ് പറയപ്പെടുന്നത്. നമ്മുടെ എവല്യൂഷൻ വേറെ ഏതെങ്കിലും രീതിയിലാണ് നടന്നതെങ്കിൽ നമ്മളിപ്പോൾ കാണുന്ന കാര്യങ്ങൾ തന്നെ വേറെ രീതിയിലായിരിക്കും കാണുന്നത്. പക്ഷേ അടിസ്ഥാനപരമായ പാർട്ടികൾ അവിടെ തന്നെ കാണും. കാരണം അതാണ് നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ യാഥാർത്ഥ്യം. പിന്നെ അതേ പാർട്ടികളുകൾ തന്നെ പ്രോട്ടോണുകളും ഇലക്ട്രോണുകളും തുടങ്ങിയവയും പിന്നെ പ്രകൃതിയുടെ ശക്തികളുടെ പാർട്ടികളുകളായ ഗ്രാവിറ്റോണുകളും ഫോട്ടോണുകളും തുടങ്ങിയവയും ഉണ്ടാകും. ഇത് ഗണിതപരമായും ശാസ്ത്രപരമായും ശരിയാണ്. ഇതാണ് നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ ഒരു കണത്തിൻ്റെ അളവിൽ നിന്നൊരു ബ്ലാക്ക് ഹോളിൻ്റെ അളവിലേക്ക് യോജിപ്പിക്കുന്ന ഒരു തരം സിദ്ധാന്തം.
ഇതാണ് ദ തിയറി ഓഫ് എവറിഥിങ്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ഈ സിദ്ധാന്തത്തിൻ്റെ കണക്കുകൂട്ടുകൾ വിശകലനം ചെയ്ത് നോക്കുമ്പോൾ ഈ സിദ്ധാന്തം നമ്മുടെ മൂന്ന് ആയമകളുടെ അസ്തിത്വത്തിൽ ഒതുങ്ങുകയില്ല എന്ന് നമുക്ക് കാണാം. സ്ട്രിംഗ് തിയറിയിലെ കണക്കുകൂട്ടുകൾ നാലോ അഞ്ചോ അതോ ആറ് ആയാമുകളിലും ശരിയാവില്ല. സ്ട്രിംഗ് തിയറി വെറും 11 ആയാമുകളുള്ള അസ്തിത്വത്തിൽ മാത്രമേ ശരിയാവൂ. 10 ആയാമുകൾ സ്പേസിൻ്റെയും 1 ആയാം സമയത്തിൻ്റെയാണ്. ഐൻസ്റ്റൈൻ വിശ്വസിച്ചിരുന്നത് പ്രപഞ്ചത്തിൽ 3 സ്പേസിൻ്റെ ആയാമുകളും 1 സമയത്തിൻ്റെ ആയാമുകളിന് കാലം കൂടുതൽ ആയാമുകളുണ്ടെന്നാണ്. ചിലപ്പോൾ അവ വളരെ ചെറുതായിരിക്കാം. ചെറുതെന്ന് വെച്ചാൽ വളരെ 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 ചെറുത്. അതുകൊണ്ട് അവയെ ഫോട്ടോണുകൾക്ക് പോലും പ്രതിഫലിപ്പിക്കാൻ പറ്റത്തില്ല. ഈ ചെറിയ ആയാമുകളുടെ വേറൊരു സവിശേഷത എന്ന് വെച്ചാൽ അവ തമ്മിൽ ഇഴപിരിഞ്ഞാണ് ഇരിക്കുന്നത്. പിന്നെ അവ ഇടയ്ക്കിടയ്ക്ക് ഓവർലാപ്പും ചെയ്യും എന്ന്. നിങ്ങൾ ഈ ഉദാഹരണം മനസ്സിലാക്കുക. ഒരു സംഗീത ഉപകരണത്തിനെ വായിച്ചാൽ ശബ്ദങ്ങളുടെ കുറേ പാറ്റേണുകൾ ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ചെറിയ ആയാമുകളുടെ ചലനങ്ങൾ കാരണം ആണ് സ്ട്രിങ്സിൻ്റെ വൈബ്രേഷനുകളുടെ ഫ്രീക്വൻസി നിർണ്ണയിക്കപ്പെടുന്നത്. പ്രപഞ്ചത്തിൻ്റെ കണക്കുകൂട്ടുകൾ ഇങ്ങനത്തെ ഒരു മോഡലിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ശാസ്ത്രത്തിൽ എപ്പോഴും ഒബ്സർവേഷൻ, എവിഡൻസ് ഒപ്പം കാൽക്കുലേഷൻസിനെ ആധാരിതമാക്കിയാണ് ആശയങ്ങളും സിദ്ധാന്തങ്ങളും വികസിക്കപ്പെടുന്നത്. അല്ലാതൊരു ശാസ്ത്രജ്ഞന് തോന്നി നമ്മുടെ പ്രപഞ്ചം ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, പിന്നെ നമ്മുടെ ആശയത്തിനെ പരീക്ഷിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഈ ആശയം നമ്മുടെ ഒബ്സർവേഷനും കാൽക്കുലേഷനിലും ആധാരിതമാണ്. പക്ഷേ ഇത്തരം കാൽക്കുലേഷനുകൾ പോരാ, ഇനിയും തെളിവുകളുടെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ലാർജ് ഹൈഡ്രോൺ കൊളൈഡറിലെ പുതിയ ആയാമുകൾക്ക് വേണ്ടിയുള്ള തെരച്ചിലിൻ്റെ പരീക്ഷണങ്ങൾ ആരംഭിച്ചു. പാർട്ടികളുകളെ പ്രകാശത്തിൻ്റെ അടുത്തുള്ള ഗതിയിൽ തമ്മിലിടിപ്പിക്കാം. പിന്നെ ആ പാർട്ടികളുകൾ തമ്മിലിടിച്ചത് കൊണ്ടുണ്ടായ മറ്റു ചെറിയ പാർട്ടികളുകളെ നിരീക്ഷിക്കാം. ഗവേഷകർ പറയാൻ ശ്രമിച്ചത് പാർട്ടികളുകൾ തമ്മിലിടിച്ചത് കൊണ്ട് ഊർജ്ജം കുറയുന്നുണ്ടോ ഇല്ലയോ എന്നാണ്. ഊർജ്ജം അല്പമെങ്കിലും കുറയുകയാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ഏതെങ്കിലും ചെറിയ ആയാമാണ് ഊർജ്ജം വലിച്ചെടുത്തതെന്ന്. ഇത് അവയുടെ അസ്തിത്വത്തിൻ്റെ തെളിവാണ്. ഇപ്പോൾ അടുത്ത തെളിവിനെക്കുറിച്ച് അറിയുന്നതിന് മുമ്പ് നിങ്ങൾ അറിയുക, നമ്മുടെ പ്രപഞ്ചത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന എല്ലാ വസ്തുക്കളെയും പഠിച്ചിട്ട് ശാസ്ത്രജ്ഞർ 20 മാത്തമാറ്റിക്കൽ നമ്പർസ് രചിച്ചിട്ടുണ്ട്. ഈ 20 നമ്പറുകൾ പ്രപഞ്ചത്തിലെ ഗുരുത്വാകർഷണ ബലം, വൈദ്യുത കാന്തിക ബലം, ഇലക്ട്രോണുകളും ക്വാർക്കുകളും പോലത്തെ പാർട്ടിക്കലുകളും മാസിനെയൊക്കെ വർണ്ണിക്കും. പക്ഷേ രസകരമായ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴൊക്കെയാണ് ഇവയെ അളക്കാൻ ശ്രമിച്ചത് അപ്പോഴൊക്കെ കണക്കുകൾ ഒരുപോലെ തന്നെയാണ് വന്നത്. ഇതുകൊണ്ടാണ് നമ്മളുടെ കയ്യിൽ നമ്മുടെ പ്രപഞ്ചം നിലനിൽക്കുന്ന 20 അക്കങ്ങൾ ഉള്ളത്. പിന്നെ ഇതേ അക്കങ്ങൾ നമ്മൾ സ്ട്രിംഗ് ഫീൽഡ് തിയറിയെ പരീക്ഷിക്കാൻ സഹായിക്കും. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് നോക്കാം. നമ്മൾ നേരത്തെ ആ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിൻ്റെ ഉദാഹരണം നോക്കിയതുപോലെ അതിൻ്റെ രൂപകൽപ്പന കാരണം ഒരേ ശബ്ദത്തിൻ്റെ തന്നെ പല ഭിന്നതയുള്ള രൂപങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ സ്ട്രിങ്ങുകൾ വൈബ്രേറ്റ് ചെയ്യുന്ന ആയാമുകളെ അറിഞ്ഞാൽ പിന്നെ അതിൻ്റെ അലൗഡ് വൈബ്രേഷൻ പാറ്റേൺ അതോ അത് മൊത്തമായിട്ടും എത്ര ഫ്രീക്വൻസികളിൽ ചലിക്കുമെന്നറിഞ്ഞിട്ട് നമുക്കതിൻ്റെ കണക്കുകൾ എടുക്കാൻ പറ്റിയാൽ നമുക്കവയെ നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ 20 പ്രധാന അക്കങ്ങളോട് താരതമ്യം ചെയ്ത് നോക്കാൻ പറ്റും. അഥവാ രണ്ടക്കങ്ങളും സമമാണെങ്കിൽ സ്ട്രിംഗ് ഫീൽഡ് തിയറി ശരിയാണ്. അതാ സിദ്ധാന്തം ശരിയാണെന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവായിരിക്കും. ഇതിലെപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഭാവിയിൽ നമുക്ക് എന്തെങ്കിലും കിട്ടും. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് ഈ വീഡിയോയ്ക്ക് ലൈക്ക് നൽകുക. കാരണം നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ലൈക്ക് നൽകിയാൽ ഇതുപോലത്തെ വീഡിയോസ് ഉണ്ടാക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് നോട്ടിഫിക്കേഷൻ ലഭിക്കണം എന്നാഗ്രഹമുണ്ടെങ്കിൽ ഉള്ളപ്പോൾ നന്ദോസ് ഫാക്ട്സ് നിങ്ങളെ സന്തോഷിച്ചാലും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തിട്ടെല്ലാം അത് ഓളെന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഈ ചാനൽ എന്തെങ്കിലും പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കപ്പോൾ തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. പിന്നെ നമുക്ക് ശാസ്ത്രത്തെക്കുറിച്ച് കൂടുതൽ വീഡിയോസ് കാണണം എന്നാഗ്രഹമുണ്ടെങ്കിൽ ഐ ബട്ടണിൽ പോയിട്ട് നിങ്ങൾ ആ പ്ലേലിസ്റ്റ് കാണുക. പിന്നെ നിങ്ങളുടെ മനസ്സിൽ വേറെ ഏതെങ്കിലും നല്ലൊരു വീഡിയോ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ഉണ്ടാക്കുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ അത്രയ്ക്ക് ഇഷ്ടപ്പെടാത്തുള്ള ഏതെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അതും നിങ്ങൾ ഉറപ്പായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കൊണ്ടാണ് ഞാൻ എൻ്റെ വീഡിയോസ് ഇമ്പ്രൂവ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനോടും ബന്ധുക്കളോടൊക്കെ ഷെയർ ചെയ്യാവുന്നതാണ്. കാരണം അറിവ് പകരുന്നത് നല്ല കാര്യമാണ്.
സോ ഓക്കെ, നമുക്കിനി മറ്റൊരു വീഡിയോ കാണാം. അപ്പോഴത്തേക്കും നന്ദി, നമസ്കാരം.